നമസ്കാരം. നെന്മാറയിൽ തൻ്റെ കാമുകിയെ 10 വർഷം റഹ്മാൻ താമസിപ്പിച്ച വീടും പരിസരങ്ങളും ഇന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷയും വനിതാ കമ്മീഷൻ അംഗങ്ങളും സന്ദർശിച്ചിരിക്കുകയാണ്. ഏറെ വൈകിപ്പോയിരിക്കുന്നു, കാരണം ഈ സംഭവം നടന്നിട്ട് 3-4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എന്തെങ്കിലും അവിടെ വനിതാ കമ്മീഷൻ എത്തി എന്നുള്ളത് കൊള്ളാം. പിന്നെ തുടർന്ന് അവരെ വീടും പരിസരങ്ങളും എല്ലാം പരിശോധിച്ചു. ഇരുവരുടെയും റഹ്മാൻ്റെയും സയ്യിദയുടെയും മൊഴിയും എടുത്തു. സയ്യിദ പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, ഞാൻ വളരെ ഹാപ്പിയായിട്ട് കഴിയുകയാണ് ഇവിടെ, ഒരു സന്തോഷത്തിന് ഒരു കുറവുമില്ല, ഞാൻ 10 വർഷം ഇതിനകത്ത് തന്നെയാണ് ജീവിച്ചത്, എൻ്റെ ഭർത്താവ് പറഞ്ഞതെല്ലാം വളരെ സത്യമാണ്. അപ്പോൾ വനിതാ കമ്മീഷൻ സ്വാഭാവികമായിട്ടും റഹ്മാൻ്റെ അടുത്തും ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ട് വേറൊരു വീടെടുത്ത് താമസിച്ചില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, അത് എനിക്ക് വീട്ടുകാരെ ഭയമായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതയായിരുന്നു, ഇതൊക്കെയാണ്. ഇതെല്ലാം കേട്ടിട്ട്, ഇവരുടെ മൊഴികളെല്ലാം കേട്ടിട്ട് വനിതാ കമ്മീഷൻ അഭിപ്രായപ്പെട്ടത് ഇവരുടെ മൊഴികളെല്ലാം അവിശ്വസനീയം എന്നാണ്. കാരണം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഇത്തരം ഒരു വളരെ ചെറിയൊരു വീട്ടിൽ 10 വർഷം ഒരു പെൺകുട്ടി അവിടെ ജീവിച്ചു, നാട്ടുകാരറിയാതെ വീട്ടുകാർ പോലും അറിയാതെ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് വനിതാ കമ്മീഷൻ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്, ഈ സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയാണെന്നുള്ളതാണ്. ശരിക്കും അത് 100% ശരിയാണ്, ആ പെൺകുട്ടി ശരിക്കും ബന്ധനത്തിൽ തന്നെ ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഈ വീട് തന്നെയാണ് താമസിച്ചിരുന്നത് എന്നുള്ള സത്യമാണെങ്കിൽ ഇത് സത്യമാകാനുള്ള വഴി സാധ്യത വളരെ കുറവാണ്. റഹ്മാൻ്റെ മാതാപിതാക്കൾ തന്നെ പറയുന്നത്, ഈ പെൺകുട്ടി ഇവിടെ താമസിച്ചിരുന്നു എന്ന് ഇവർ പറയുന്നത് ശരിയല്ല, ഇവർ പറയുന്ന കള്ളമാണ് എന്നാണ് റഹ്മാൻ്റെ അച്ഛനും അമ്മയും തന്നെ പറയുന്നത്. ഇതിലേറെ വിചിത്രമായ ഒരു കാര്യം പോലീസിൻ്റെ നിലപാടാണ്. അവിടുത്തെ പോലീസ് എന്തായാലും 10 വർഷം മുമ്പ് ഈ പെൺകുട്ടിയെ കാണാതെ പോയി, അന്ന് ഇവർ പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനിയും ഉറപ്പായിട്ടില്ല. ഒരുപക്ഷെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും അത് സംബന്ധിച്ച് യാതൊരു അന്വേഷണം നടത്തിയിട്ടില്ല. ഒരുപക്ഷെ പരാതി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയെ ഇപ്പോൾ കണ്ടുകിട്ടുമ്പോൾ തിരികെ മെസ്സേജ് മുമ്പേ ഹാജരാക്കിയിട്ട് വേണം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ. ആ പെൺകുട്ടിയുടെ അഭിപ്രായം അവിടെ മൊഴിയെടുത്ത് മെസ്സേജിനോട് പറയണം, എന്താണ് തൻ്റെ ഭാവി പരിപാടി എന്ന്. ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആളുടെ പോകണോ അതോ സ്വന്തം വീട്ടിൽ പോകണോ എന്തെല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ ആ പെൺകുട്ടിക്ക് മനസ്സിനോട്ടാണ് പറയേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് വീട്ടുകാർ തന്നെ പരാതി കൊടുത്തിട്ടില്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇപ്പോൾ പോലീസ് പറയുന്നത് ഇവർ പറയുന്നതെല്ലാം 100% ശരിയാണെന്നാണ്. ഇതിൽ ദുരൂഹതയുടെ യാതൊരു പ്രശ്നവുമില്ല, എല്ലാം വളരെ വളരെ കൃത്യമാണെന്നാണ്. ഇതെല്ലാം കാണുമ്പോൾ എന്തോ ഒരു പ്രശ്നം നമുക്ക് കാണുന്ന ആളുകൾക്ക് തോന്നുന്നില്ലേ? തീർച്ചയായും. കാരണം കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത അതിദുരൂഹമായ ഒരു കഥ പറഞ്ഞാൽ ഇത് ഏറ്റുപാടാൻ നമ്മുടെ നാട്ടിൽ കുറേ മാധ്യമങ്ങളും ഇവരെ ലേലാ മജ്നുവായിട്ടോ അല്ലെങ്കിൽ റോമിയോ ജൂലിയറ്റായിട്ടോ എല്ലാം ഉപമിക്കാനും ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും ഇത് മഹത്തായ പ്രണയത്തിൻ്റെ ലക്ഷണമാണെന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ വനിതാ കമ്മീഷൻ, അതൊരു ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സ്ഥാപനമാണ്, സ്വന്തമായി പോലീസ് സംവിധാനം വരെയുള്ള ഒരു സ്ഥാപനമാണ് വനിതാ കമ്മീഷൻ, ഒരുപാട് ഏറെ അധികാരങ്ങളുള്ള സ്ഥാപനമാണ്. അവർക്ക് തീർച്ചയായും ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് അവർക്ക് സ്വന്തം പോലീസ് ടീമിനെ വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇക്കാര്യം അന്വേഷിക്കാം, ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത്. കാരണം ഈ നെന്മാറയിലെ പോലീസ് പറയുന്നത് അപ്പാടെ സ്വീകരിക്കുക എന്നുള്ളത് അത് നമുക്ക് തീർത്തും വളരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ പോലീസും പറയുന്നത്. ഇവരെ ശക്തമായി ന്യായീകരിക്കുന്ന നിലപാടാണ് പോലീസും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വനിതാ കമ്മീഷൻ ശരിക്കും അവരുടെ സന്ദർശനവും ഇവരുടെ മൊഴിയെടുക്കലും എല്ലാം ആത്മാർത്ഥത ഉള്ളതാണെങ്കിൽ ഇക്കാര്യത്തിൽ അവരൊരു ഉറച്ച നിലപാട് സ്വീകരിക്കണം, മേൽ നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ അവസാനം എല്ലാ സംഭവങ്ങളിലും നടക്കുന്നത് പോലെ മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ, ഇവിടെ നിന്നെല്ലാം ഇടപെടുന്നൊന്നും നമുക്കറിയാൻ പോലും കഴിയില്ല, അത്തരം ഇടപെടൽ വന്നാൽ പലപ്പോഴും നമ്മുടെ നാട്ടിലെ വലിയ വലിയ സ്ഥാപനങ്ങൾ പോലും ബുദ്ധിമുട്ടിലാവുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് വനിതാ കമ്മീഷനെങ്കിലും പുറത്തു കൊണ്ടുവരാൻ അവർക്ക് കഴിയട്ടെ, അവർക്കതിനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്തമയ ന്യൂസ്. തത്തുമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു
ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.